കൽപ്പാത്തിൽ ഇന്ന് രണ്ടാം തേരുത്സവത്തിൽ മന്ദകര മഹാഗണപതി രഥാരോഹണം ചെയ്യുകയാണ്. രഥപ്രയാണം നടക്കുന്നുണ്ട്. പുതിയ കൽപ്പാത്തി അഗ്രഹാരത്തിലാണ് മന്ദകര ക്ഷേത്രത്തിലെ രഥപ്രയാണം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, രഥപ്രയാണം ആരംഭിച്ചോ എന്നറിയാൻ സാധിക്കുന്നു, എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, കൽപ്പാത്തിയിൽ രണ്ടാം ദിവസം രണ്ടാം തേര് ആരംഭിച്ചിരിക്കുകയാണ്. മന്ദകര മഹാഗണപതിയുടെ രഥം അഗ്രഹാര വീഥികളിലേക്ക് പ്രയാണം തുടങ്ങിയിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് മറ്റ് പൂജകൾക്കും മറ്റുമെല്ലാം ശേഷം മന്ദകര മഹാഗണപതി രഥത്തിലേക്ക് രഥാരോഹണം നടന്നത്. രഥാരോഹണത്തിന് ശേഷം ഇപ്പോൾ ഈ രഥം പുതിയ കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിലൂടെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ധാരാളം വിശ്വാസികളാണ് ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് രണ്ടാം ദിനത്തിലേക്ക് തേര് പ്രവേശിക്കുമ്പോൾ വലിയ ഒരു ജനത്തിരക്ക് കാണുന്നു. വിശ്വാസികളുടെ വലിയ തിരക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ രണ്ടാം ദിനത്തിൽ ഈ രഥോത്സവത്തിലെ പ്രത്യേകത എന്നുള്ളത്. ഈ രഥം പുതിയ കൽപ്പാത്തിയിൽ മാത്രമാണ് പ്രയാണം നടത്തുക. അതായത് മന്ദകര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം വരേക്കും മാത്രമാണ് ഈ ഒരു രഥം പ്രയാണം നടത്തുക എന്നുള്ളതാണ്. മറ്റു രഥങ്ങളെല്ലാം ഗ്രാമം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ രഥം ഗ്രാമപ്രദക്ഷിണം വയ്ക്കുകയില്ല. ഇത് ഈ പുതിയ കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിൽ മാത്രമായിരിക്കും പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളതാണ്. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ഈ ഉത്സവം വളരെ കെങ്കേമമായി തന്നെ ആഘോഷിക്കുകയാണ്. ഇന്നലെ അഗ്രഹാര വീഥികളിൽ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും മറ്റ് പരിവാരങ്ങളുടെയും രഥമായിരുന്നു അഗ്രഹാര വീഥികളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഈ മന്ദകര മഹാഗണപതിയുടെ രഥമാണ് രാവിലെ അഗ്രഹാര വീഥികളിലുള്ളത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമിയുടെയും പരിവാരങ്ങളുടെയും രഥം പ്രയാണം നടത്തുക. ഏതായാലും ഈ രഥം വലിക്കുന്നത് തന്നെ വലിയ പുണ്യമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത്. ധാരാളം ദേവതകളെയും മറ്റുമെല്ലാം ഉള്ള ഈ രഥം സഞ്ചരിക്കുന്ന ക്ഷേത്രം എന്നുള്ളതാണ് വിശ്വാസികൾ പറയുക. അത്തരത്തിൽ സഞ്ചരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ വിശ്വാസികളെ കാണുന്നതിന് അവരുടെ വീട്ടുപടിക്കൽ എത്തുന്ന ദിവസമാണ് ഈ ഒരു രഥോത്സവ ദിവസം എന്നുള്ളതാണ്. ഏതായാലും ധാരാളം ആളുകൾ ഈ രഥം വലിക്കുന്നതിനും മറ്റുമെല്ലാമായി ധാരാളം ആളുകൾ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. വളരെ വലിയ പഴങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ മറ്റ് ഫലവർഗ്ഗങ്ങൾ കൊണ്ടും എല്ലാം അലങ്കരിച്ചിട്ടുള്ള ആ രഥം, അത് കാണുക, ആ രഥം കാണുക, അതിൽ സ്പർശിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വലിയ പുണ്യം ഉള്ള കാര്യമായിട്ടാണ് വിശ്വാസി സമൂഹം ഒന്നടങ്കം കാണുന്നത്. ഏതായാലും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ധാരാളം ആളുകൾ, വൃദ്ധരായ ആളുകൾ, വിവിധ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, ഇവരെല്ലാം ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാൻ രഥം വലിക്കുന്നതിനും മറ്റുമെല്ലാമായി ഇവിടേക്ക് ഈ ഒരു അഗ്രഹാര വീഥികളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഇത് വലിക്കുന്ന അവരുടെ ആളുകളുടെ തന്നെ പ്രതികരണം ചോദിക്കാം. ധാരാളം അമ്മമാരും മറ്റുമെല്ലാം രഥം വലിക്കുന്നുണ്ട്. അമ്മ, ഈ രഥം വലിക്കുന്നത് വലിയ പുണ്യമാണ്, എന്താണ്? ഇപ്പൊ ചേട്ടാ, ഇപ്പൊ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ, ഇപ്പൊ ഞങ്ങൾ ഒരു ഹരത്തിലാണ് ശരിക്കും. കഴിഞ്ഞ തവണയൊക്കെ കോവിഡ് കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല രഥോത്സവം, അല്ലേ? ഇത്തവണ രഥോത്സവത്തിന് വലിയ വലിക്കാൻ കഴിയുന്ന വലിയ ഭാഗ്യമാണ്. പിന്നല്ലാതെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഇനി അടുത്ത വർഷത്തിന് ഞങ്ങൾ കാത്തിരിക്കും ഈ ഒരു ഇത്. ധാരാളം കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. നല്ല ഉച്ചരലാണ്, നല്ല ആവേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിക്കാൻ കഴിയുന്നത് വലിയ പുണ്യമാണ്, വലിയ പുണ്യമാണ്. അതുകൊണ്ട് ഇത് മാക്സിമം എൻജോയ് ചെയ്യും. വലിയ പുണ്യമാണല്ലേ, ഭയങ്കര പുണ്യമാണ്. ഗണപതിക്ക് ജയ് വിളിച്ചും മറ്റുമെല്ലാം കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധർ തുടങ്ങിയ എല്ലാവരും. അതാണ് നിമിഷം പറഞ്ഞതുപോലെയാണ്, പ്രളയവും കോവിഡും ഒക്കെ 3 വർഷം മുടക്കിയ അവരുടെ ആ ഒരു ആചാരവും അവരുടെ അവകാശവും ഒക്കെയാണ് ഇപ്പോൾ തിരിച്ചു വിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരുടെയും പ്രതികരണങ്ങളിൽ അവരുടെയൊക്കെ മുഖത്തു നിന്നും വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. എത്രത്തോളം വലിയ ആഘോഷമാണ് ഈ രഥോത്സവ ചടങ്ങുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ രണ്ടാം തേരുത്സവം മാത്രമല്ല ദേശീയ സംഗീതോത്സവവും നടന്നിരുന്നല്ലോ അരുണ, അത്തരത്തിൽ എത്രത്തോളം വലിയ ആഘോഷ വേള അവരെങ്ങനെ അത് സജീവമാക്കുന്നു എന്നുള്ളതാണ് അരുൺ അത് നേരിട്ട് കണ്ടപ്പോൾ. ആ
തീർച്ചയായും ലക്ഷ്മി, രഥോത്സവം എന്നുള്ളത് ഒരു ദിവസത്തെ ചടങ്ങല്ല, 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അതിൽ വേദമന്ത്രം മുഖരിതമായിരിക്കും അഗ്രഹാര രീതികൾ എന്നുള്ളതാണ്. 4 വേദങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ദിനവും പാരായണങ്ങൾ നടക്കാറുണ്ട്. ഒപ്പം തന്നെ സംഗീതവും പലയിടങ്ങളിൽ സംഗീത പരിപാടികൾ, കച്ചേരികൾ തുടങ്ങിയതെല്ലാം ഈ അഗ്രഹാരത്തിൽ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി മുഴങ്ങി കേൾക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, വീട്ടുമുറ്റത്തെ കോലം വരയ്ക്കുന്നത് ഉൾപ്പെടെ പരമ്പരാഗതമായ നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു പോകുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം ഒരു കൂടിച്ചേരൽ കൂടെയാണ് ഈ രഥോത്സവ ദിനം എന്നുള്ളതാണ്. ഈ രഥോത്സവ സമയത്ത് അത്തരം ആചാരങ്ങളും മറ്റുമെല്ലാം പുതുതലമുറയ്ക്ക് കൂടെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മുടെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം, ഈ സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ പുതുതലമുറയ്ക്ക് പോലും കൈമാറുന്ന ഒരു ദിനം കൂടെയാണ് ഈ രഥോത്സവ ദിനം എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും അത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നടന്നു. ഇപ്പോൾ ഏതായാലും ഈ രഥോത്സവം 2ാം ദിവസത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു ആവേശവും വലിയ പാരമ്യത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നാളെയാണ് രഥോത്സവത്തിൻ്റെ അവസാന ദിനം. നാളെ എല്ലാ രഥങ്ങളും, ഇപ്പോൾ കാണുന്ന ഈ ഗണപതിയുടെ രഥമായാലും അന്തക്കര മഹാഗണപതിയുടെ രഥമായാലും മറ്റ് 4 ക്ഷേത്രങ്ങളുണ്ട്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ പരിവാര ദേവതകൾ, ഒപ്പം തന്നെ ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം, അതുപോലെ തന്നെ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം തുടങ്ങി ഈ എല്ലാ ക്ഷേത്രങ്ങളിലെയും രഥങ്ങൾ തേരുമുട്ടിയിൽ സംഗമിക്കുന്ന ഒരു വേളയുണ്ട്. നാളെ വൈകിട്ടോടുകൂടിയാണ് ചടങ്ങ്. ആ സമയത്തേക്കും വലിയ ആവേശമായിരിക്കും. ആ ഒരു നിമിഷം കാണുന്നതിനും മറ്റുമെല്ലാമായി ഇപ്പോൾ കാണുന്നതിൻ്റെ ഇരട്ടികളിലധികം തിരക്ക് ആ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും വിശ്വാസികളെല്ലാം വലിയ ആവേശത്തിൽ ആ ഒരു രഥം വലിക്കുന്നതും മറ്റുമെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൽപ്പാത്തി രഥോത്സവത്തിൽ ഇന്ന് 2ാം തീരുത്സവം. അന്തക്കര മഹാഗണപതി രഥാരോഹണം നടത്തി, രഥപ്രയാണം ഇപ്പോൾ നടക്കുകയാണ്. പുതിയ കൽപ്പാത്തി അഗ്രഹാരത്തിലാണ് അന്തക്കര ക്ഷേത്രത്തിലെ രഥപ്രയാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.